കൊറേ പേര് ഇങ്ങനെ ഇഷ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരോടെന്താ പറയാനുള്ളത്? എനിക്ക് നിങ്ങളെ തിരിച്ചിഷ്ടാണ്. ആറര കോടിയുടെ ആസ്തിയുള്ള ആളാണെന്ന് ഞാൻ തോന്നുന്നുണ്ടോ? അല്ല, എനിക്കറിയില്ലല്ലോ. ചിലപ്പോ ഫാദിക്കടൊക്കെ പറഞ്ഞാലും കണ്ണുകൊണ്ട് അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പത്തിനും ഭയങ്കര രസമാണ് അവരുടെ എല്ലാ റിയാക്ടിങ് കണ്ടിരിക്കാൻ. ഫ്രണ്ട്സ് പ്രേമിക്കുന്ന സമയത്ത് ഇതേപോലെ കാവലിരിക്കാൻ പോയിട്ടുണ്ടോ? എത്ര വേണോ? ഒന്ന് രണ്ട് തവണയൊക്കെ. ശരിക്കും തേപ്പ് കിട്ടിയിട്ടുണ്ടോ? ആ പടം കണ്ടായിരുന്നു, ഓപ്പറേഷൻ ജാവ. അതിനകത്ത് ചേട്ടൻ എങ്ങനെയാണ്, തേപ്പായിട്ടാണോ തോന്നിയത്? അല്ല, ഒരുമാതിരി പറ്റിക്കലായിട്ടാണ്. പിന്നെന്താണ് ആ ചോദ്യം? അല്ല, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ സൂപ്പർ ശരണ്യയുടെ സൂപ്പർ ഡ്യൂപ്പർ ഫ്രണ്ടിനെ കുറിച്ച് ഒരുപാട് കമന്റുകൾ എഴുതുന്നുണ്ട്, വായിക്കുന്നുണ്ട്. തീർച്ചയായും ഞാനിങ്ങനെ മെസ്സേജ് റിക്വസ്റ്റ് ഒക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് വായിക്കാറുണ്ട്. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്റ്റോറി ഒക്കെ ഇടും. ഓക്കെ, സൂപ്പർ ശരണ്യയുടെ സൂപ്പർ ഫ്രണ്ടാണ് എന്റെ കൂടെ. എന്റെ പേര് മമിത ബൈജു. ഓക്കെ, ശരിക്കും എന്താ പേരിന്റെ അർത്ഥം? ഞാൻ എനിക്കും അറിയത്തില്ലായിരുന്നു. എന്റെ ഫസ്റ്റ് പേര് പേരൻസ് ഇട്ടത് മമിത എന്നായിരുന്നു. അപ്പൊ അത് പിന്നെ ഓട്ടോമാറ്റിക്കലി മമിത ആയതാ. പിന്നെ കുറെ പേര് എന്നോട് ചോദിക്കാൻ തുടങ്ങി ഇതിന്റെ അർത്ഥം എന്താന്ന്. അപ്പൊ എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പൊ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോ സ്വീറ്റ് എന്നാണ് മമിതയുടെ. പൊളി. അത് ശരിക്കും എങ്ങനെയാ ഈ നമിത മമിത? എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റില് അറിയാതെ അവര് ടൈപ്പ് ചെയ്തത് മമിത എന്നാ. അപ്പോ പ്രിൻസിപ്പളിന്റെ കയ്യിലാണ് ഇത് കിട്ടിയത്. ലൈക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, പപ്പയും മമ്മിയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം പ്രിൻസിപ്പൾ പറഞ്ഞു മമിത എന്നാണ് ഇതിനകത്ത് കിടക്കുന്നത്, ഇനി മാറ്റാൻ പോകണ്ട, ഇവിടെ കുറെ നമിതമാരെ എനിക്കറിയാം, സോ മമിത തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അടിപൊളി. ഒരുപാട് പേരുടെ ക്രഷാണ് എന്റെ മുന്നിലിരിക്കുന്നത്. ആണോ? അല്ലേ, കമന്റ് ഒക്കെ വായിക്കാറില്ലേ? കൊറേ പേര് ഇങ്ങനെ ഇഷ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? എനിക്ക് നിങ്ങളെ തിരിച്ചിഷ്ടാണ്. മറ്റേ മെസ്സഞ്ചറിലൊക്കെ ആൾക്കാരെ അയക്കോ? മെസ്സഞ്ചർ ഞാൻ നോക്കാറില്ല, എനിക്കില്ല മെസ്സഞ്ചർ ആയിട്ട്. അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ ആൾക്കാർ മെസ്സേജ് അയക്കോ? അല്ല, ഭയങ്കര മൈ ന്യൂ ക്രഷ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അയക്കും. എന്നിട്ടോ? അപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് ഇതാകാൻ പോവാറില്ല. പക്ഷേ ഐ ഫീൽ ഗുഡ്, ലൈക്ക് ഓക്കെ, നമ്മളിപ്പം ആൾക്കാരിൽ ലൈക്ക് ആ ഒരു രീതിയിൽ കാണാൻ തുടങ്ങി. എന്നുവെച്ചാൽ അവർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, അവർക്ക് നമ്മളെ ഇഷ്ടമാവുന്നുണ്ട്, അവർക്ക് നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഇഷ്ടമാവുന്നുണ്ട്. അതിൽ ഞാൻ ഭയങ്കരമായിട്ടും ഇപ്പം ഐ എം സോ പ്രൗഡ്. കൃതി ഷെട്ടി, മീനാക്ഷി, ദിലീപ്, മമിത ബൈജു. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടായിരുന്നു, മൂന്നുപേരെ മാറിപ്പോകുന്നു കണ്ടായിരുന്നത്? ഞാനത് കണ്ടായിരുന്നു, എനിക്ക് ആരും അയച്ചു തന്നായിരുന്നു. ഒരു ചെറിയ ആംഗിളിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേനും സിമിലാരിറ്റി തോന്നാം. അത് കൃതിയെ പോലെ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നു? ആ, ഉണ്ടായിരുന്നു. ഇതുപോലെ ഈ പോസ്റ്റുകൾ ഇങ്ങനെ ഇങ്ങനത്തെ കുറെ മെസ്സേജസ് വരുമ്പോഴാണ് ഞാൻ ഓർക്കും തന്നെ, ഓക്കെ ഇങ്ങനെയാണോ, അവർക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ. ഞാൻ ചിലപ്പോ ഒക്കെ എനിക്ക് ചില സൈഡിൽ നിന്ന് ആംഗിളിൽ നോക്കുമ്പോഴത്തേനും തോന്നുമായിരിക്കാം. മീനാക്ഷിയെ പോലെ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നു? കുറേ പേര് പറയുന്നുണ്ട്. ആണോ? അത് ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ്. അതായത് ഞാൻ ഓപ്പറേഷൻ ജാവയുടെയും ഖോഖോയുടെ ഒക്കെ ഇന്റർവ്യൂ കൊടുക്കുന്ന അപ്പം തൊട്ട്, ഞാൻ ഇന്റർവ്യൂ ഒക്കെ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കുറെ കൂടി ഇങ്ങനെ കമന്റ്, ഈ ഇന്റർവ്യൂസിന്റെ താഴെ വരുന്ന കമന്റ്സ് ഒക്കെ ഇല്ലേ, മീനാക്ഷി ദിലീപിനെ പോലെയുണ്ട്. ഞാൻ ആദ്യമേ മീനാക്ഷി ദിലീപ് ആ നോർത്തിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. പൊതുവേ നമ്മൾ തേപ്പ് കാണാറുണ്ട്, പക്ഷേ ഒരിക്കൽ തേച്ച കാമുകനെ വീണ്ടും തേച്ചത് ഞങ്ങൾ കണ്ടത് ഓപ്പറേഷൻ ജാവയിലാണ്. ശരിക്കും തേപ്പ് കിട്ടിയിട്ടുണ്ടോ? ആ പടം കണ്ടായിരുന്നോ, ഓപ്പറേഷൻ ജാവ? അതിനകത്ത് ചേട്ടൻ എങ്ങനെയാണ്, തേപ്പായിട്ടാണോ തോന്നിയത്? അല്ല, ഒരുമാതിരി പറ്റിക്കലായിട്ടാണ്. പിന്നെന്താണ് ആ ചോദ്യം? അല്ല, ഈ പറ്റിക്കലിന്റെ വേറെ വെർഷൻ. പറ്റിക്കലല്ലോ അത്, അത് സിറ്റുവേഷണലാണ്. അതായത് ഇതിനകത്ത് നമ്മുടെ ഓപ്പറേഷൻ ജാവയ്ക്കകത്ത് ആക്ച്വലി ശരിക്കും തേപ്പ് എന്താന്ന് കാണിക്കുന്നുണ്ട്. അതിനകത്ത് പല പല വേരിയൻസ് ആണ് കാണിക്കുന്നത്. തേപ്പ് കാണിക്കുന്നുണ്ട്, ബിട്രെയിൽ കാണിക്കുന്നു, ഭാര്യ ഭർത്താവിനെ ചതിക്കുന്നത് കാണിക്കുന്നുണ്ട്. അതേപോലെ സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് പിരിയേണ്ടി വരുന്ന അവസ്ഥ, രണ്ടുപേർക്കും ഇഷ്ടമാണ്, പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ പറയാത്തല്ലേ, സാഹചര്യങ്ങൾ ഇവിടെ വില്ലനായിട്ട് നിൽക്കുന്നത്. അപ്പം അങ്ങനെയായിരുന്നു അവരുടെ അവസ്ഥ. അപ്പം അങ്ങനെ ഒരു തേപ്പായിട്ട് എന്നെ കാണാമെന്ന് എനിക്ക്, കാരണം അതല്ല അത്, അത് ആൾക്കാർ ലൈക്ക് കുറച്ച് ഇപ്പം ഇമ്മച്യൂർ ആയിട്ട് ലവ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അവർക്കൊക്കെ ഇത് തോന്നാം, ഇത് തേപ്പല്ലേ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കുറേ എനിക്ക് മെസ്സേജസ് കിട്ടിയിരുന്നു, ഞങ്ങൾക്ക് ഇതുപോലത്തെ സെയിം സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആ ഒരു അൽഫോൺസ ആൻ്റണിയുടെ അവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവും, ഭയങ്കര ഞങ്ങളെ തന്നെ ആയിരുന്നു ഞങ്ങൾ അവരെ കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ മെസ്സേജസ് വന്നായിരുന്നു. സോ അതാണ് നമ്മളവിടെ മീൻ ചെയ്തത്. ഇനി നമുക്ക് സൂപ്പർ ശരണ്യയിലേക്ക് വരാം. സൂപ്പർ ശരണ്യയിലെ സോനാരെ താമസിക്കുന്നത് ഹോസ്റ്റലിലാണ്. ശരിക്കും ഹോസ്റ്റലിലാണോ? അല്ല, ഞാൻ ആദ്യമായിട്ട് സൂപ്പർ ശരണ്യയിലാണ് ഈ ഹോസ്റ്റൽ ലൈഫ് വൈബ് ഒക്കെ അറിയുന്നത്. ഞാൻ പണ്ടിങ്ങനെ കേട്ടിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഈ സൂപ്പർ ശരണ്യ, ഇപ്പം എനിക്ക് സൂപ്പർ ശരണ്യയിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത അതാണ്. ടെൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ഹോസ്റ്റലിലായിട്ടുള്ളവരിങ്ങനെയൊക്കെ അവരുടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ട് പിറ്റേ ദിവസം വന്ന് പറയും ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം ഈ സൂപ്പർ ശരണ്യ സിനിമ വന്നപ്പോഴും ആ കഥ കേട്ടപ്പോഴൊക്കെ ആണെങ്കിലും എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയതാണ്. അതെ,
ഇപ്പോൾ കുറച്ചുകൂടെ കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ കോളേജിൽ കയറിയപ്പോഴത്തേനും അവിടെ കോളേജ് ഇപ്പോൾ എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുന്നില്ല. കാരണം ഓൾറെഡി എനിക്ക് എന്തോ എക്സ്പീരിയൻസ് കിട്ടിയ പോലെയാണ് ഞാനിപ്പോൾ സൂപ്പർ ഷെന്നേ. കാരണം അത് കഴിഞ്ഞിപ്പം അവരുടെ ഹോസ്റ്റലിൽ നടക്കുന്നതാണെങ്കിലും ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഈ പടം കണ്ടിട്ട് സീനായിട്ട് അയച്ചിട്ട് ഇവരുടെ ഫ്രണ്ട്സിനെ കുറേ പേരെ മെൻഷൻ ചെയ്തിട്ട് നിങ്ങളിങ്ങനെ ഓർക്കുന്നുണ്ടോ എന്നെ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ അത്രയും ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആകുന്നുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എസ് എച്ച് അല്ലേ പഠിക്കുന്നത്? ഏതാ ഇയർ? ഫസ്റ്റ് ഇയർ. ആണോ? റാഗ് കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായും. എന്താ ചെയ്യിപ്പിച്ചത്? അത് കുഞ്ഞ് റാഗിങ് ആണ്, ഇങ്ങനെ സിനിമ പേര് പറയാൻ പറഞ്ഞു അങ്ങനത്തെ ഉള്ള കുറച്ച് കുറച്ച് റാഗിങ്. എത്ര ഏത് പടത്തിന്റെ പേര്? ആരുടെ പടത്തിന്റെ പേരാ പറഞ്ഞത്? പടത്തിന്റെ പേരല്ല, എന്തെങ്കിലും നമ്മളിങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് അവരിങ്ങനെ ചോദിച്ചു താനല്ലേ ഇങ്ങനെ സിനിമയ്ക്കകത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആ അതെ. ആ ഏത് സിനിമയ്ക്കകത്തോ? അപ്പോൾ ഓപ്പറേഷൻ ജാവയ്ക്കകത്ത് ഇവിടെ അതിനകത്ത് ഇങ്ങനെ മറ്റേ ആന്റണി പറഞ്ഞ ക്യാരക്ടർ ബാലചരണ് ഇങ്ങനെ ആയിട്ടുള്ള പേരാണ്. അപ്പോൾ അതേ വലിയ കൊച്ചല്ലേ, താനല്ലല്ലോ, തൻ്റെ മാസ്ക് മാറ്റിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ എടുത്താണ് സീത ഇതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദൈവം ഇതാണോ എടാ എന്നാ രണ്ട് സിനിമ ഡയലോഗൊക്കെ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തോ സവാരി ഗിരിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ അങ്ങനെ ചെറിയ ചെറിയ. ഓക്കെ, സൂപ്പർ ശരണയിൽ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഒരുപാട് പറയുന്നുണ്ട്. മമിതയുടെ റിയൽ ലൈഫ് ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്? ഭയങ്കര അടിപൊളിയായിട്ട്. എൻ്റെ കുറച്ച് പേരേ ഉള്ളു, എൻ്റെ സർക്കിളിൽ നിന്ന് കുറച്ച് ലിമിറ്റഡാണ്. ഞാൻ ഇങ്ങനെ കുറേ സർക്കിൾ അങ്ങനെ ഇല്ല. അപ്പോൾ ആ ലിമിറ്റഡ് ഫ്രണ്ട്സ് എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. ഈവൻ ദോ നമ്മളിപ്പം എനിക്ക് അങ്ങനെ അവരുമായിട്ട് പെട്ടെന്ന് ടച്ചപ്പ് ആകാൻ, അല്ലെങ്കിൽ ഇപ്പം അവർ കൂടുന്നിടത്ത് എനിക്ക് ചിലപ്പോൾ പോകാൻ പറ്റുന്ന തരത്തില്ല, നമ്മൾ ഷൂട്ടിലായിരിക്കും, അങ്ങനെയുള്ള സാഹചര്യമാണ് അവർക്ക് മനസ്സിലാവും ആക്ച്വലി നമ്മളിങ്ങനെയാണ്. അപ്പോൾ അവർ ലൈക്ക് അവർ എന്നെ എങ്ങനെയാണോ ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ നിന്നാൽ മതി അവരുടെ അടുത്ത്. ഐ ഡോണ്ട് ഹാവ് ടു പ്രിറ്റൻഡ് ടു ബി സംവൺ എൽസ്. സോ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പാണ് എൻ്റെ. ഈ ദാബ ഗേൾസ് എന്ന് പറഞ്ഞാൽ ഇതിന് പേരൊക്കെ ഉണ്ടോ? ദാബാ ഗേൾസ് എന്ന് പറഞ്ഞാൽ പേരൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ദാബാ ഗേൾസ് ഇസ് നൈസ് റൈറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അങ്ങനെയുള്ള പേരൊക്കെ ഇടണം തന്നെ ഈ സൂപ്പർ ശർണയുടെ ആ ദാബാ ഗേൾസ് ഒക്കെ പറഞ്ഞു. ഓ ഇങ്ങനെയൊക്കെ പിള്ളേരെ സെറ്റ് ആയിരിക്കുമല്ലോ. അപ്പം അവരെ ഒരു ഗ്രൂപ്പ്. ആ പിന്നെ എൻ്റെ ഒരു ടീച്ചേഴ്സ് വിളിപ്പേരിട്ടിട്ടുണ്ടായിരുന്നു ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞിട്ട്. കാരണം എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു ഞാൻ പഠിച്ചിട്ടുണ്ടപ്പോൾ എനിക്ക് നന്ദന ഹരിപ്രിയ നമ്മളായിരുന്നു എപ്പോഴും എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ മൂന്ന് പേരും അവിടെ, ഞാനുണ്ടെങ്കിൽ ബാക്കി രണ്ടുപേരുണ്ട്, അങ്ങനെയായിരുന്നു. അപ്പോൾ തന്നെ ഇപ്പോൾ ഒരാൾ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ത്രിമൂർത്തികളിൽ ഒരാൾ മിസ്സിങ് ആണല്ലോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഉണ്ടായിരുന്നു. അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരേ റൂമിലായിരുന്നു ഈ സൂപ്പർ ഷെറിനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്? ഒരേ റൂമിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഷൂട്ടിലായിരുന്നപ്പോഴും ഒരുമിച്ചായിരുന്നു. ഇപ്പം ഒരാൾക്ക് ഷൂട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളും ബാക്കി മൂന്നുപേരും അവിടെ കാണും. അപ്പം അനുവിന് മാത്രം ഷൂട്ടുള്ളപ്പോൾ നമ്മൾ തന്നെ അവിടെ പോയിരുന്നു കാണും. നമുക്ക് ഷൂട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ആ സെറ്റ് അടിപൊളി ആയതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ കറങ്ങി നടക്കും. പിന്നെ തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴാണെങ്കിലും നമ്മൾ ഒരേ റൂമിലായിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ശരിക്കും മമിത സൂപ്പർ ശരണിയെ പോലെ ഒരു പാവമാണോ അതോ സോനയെ പോലെ ഒരു ബോൾഡാണോ? മിക്സ്ഡ് വേർഷൻ. മിക്സ്ഡ് വേർഷൻ എന്ന് വെച്ചാൽ സോനയെ പോലെ അത്രയും ഔട്ട് സ്പോക്കൺ അല്ല. സോന എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും അവൾക്കൊരു ഒപ്പീനിയേറ്റഡാണ് ആക്ച്വലി അവള്. സോന എന്ന് പറഞ്ഞ അപ്പോൾ ഫസ്റ്റ് ആണെന്ന് ഒരാളുടെ അടുത്തും പൊട്ടിത്തെറിക്കാൻ അവൾക്ക് ഓക്കെയാണ്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ല. കുറച്ചുകൂടെയും ശരണ്യ പ്ലസ്, അതായത് ശരണ്യ, നമ്മൾ ആവശ്യ സമയത്ത് നമ്മളുടെ ഗേൾസ് അല്ലെങ്കിൽ നമ്മളുടെ അറിയാവുന്ന അടുത്താണെങ്കിൽ എനിക്ക് പറയാനും ഒക്കെ ഓക്കെയാണ്. പക്ഷെ അല്ലാതെ പുതിയതായിട്ട് ആളുടെ കാണുന്നിടത്ത് ഞാൻ ഓക്കെ ഹായ് എന്നൊക്കെ പറഞ്ഞിരിക്കും അത്രേ ഉള്ളൂ. പൊട്ടിത്തെറിക്കാറുണ്ടോ? പൊട്ടിത്തെറിക്കാർ അങ്ങനെ ഇല്ല, പക്ഷെ സംടൈംസ് അത് എന്താ പറയാ, വി ഓൾ ആർ ഹ്യൂമൻസ്. സോ അർജുൻ അശോകൻ പോലെ ചില ആൾക്കാരുടെ അടുത്തൊക്കെ പോയി ചൂടായിട്ടുണ്ടോ? അർജുൻ അശോകൻ ഇല്ല ഇല്ല, അതാ പറഞ്ഞ അത് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് പൊട്ടിത്തെറി അങ്ങനെയൊന്നും ഇല്ല. പുതിയതായിട്ട് കാണുന്ന ആളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഡാൻസ് പഠിച്ചിട്ടില്ലേ? എത്ര വയസ്സ് മുതൽ? ഞാൻ 3 വയസ്സ് മുതൽ എൻ്റെ ബ്രദർ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വെറുതെ ചേട്ടൻ്റെ കൂടെ 3 വയസ്സ് തൊട്ട് ഡാൻസ് ക്ലാസ്സിലിരിക്കുന്നു. പിന്നെ 4-ാം വയസ്സിൽ എൻ്റെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞായിരുന്നു. ഇപ്പം ഫോളോ അപ്പ് ചെയ്യുന്നില്ല, പക്ഷെ സ്റ്റിൽ സമയം കിട്ടുമ്പോഴും അവസരങ്ങളൊക്കെ കിട്ടുമ്പോഴും ഡാൻസ് ചെയ്യാറുണ്ട്. ഓക്കെ, എനിക്ക് ഒരുപാട് മലയാളികൾക്ക് അറിയേണ്ട ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആസ്തി, മമിതയ്ക്കുള്ള ആസ്തി 6.5 കോടി, വയസ്സ് 25. ഇത് സത്യമാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 20 വയസ്സ്, 6.5 കോടി എന്നൊക്കെ നിങ്ങൾക്ക് അത് കാണുമ്പോഴറിയാം അത് ഭയങ്കര എന്താ പറയാ, 6.5 കോടിയുടെ ആസ്തിയുള്ള ആളാണെന്ന് ഞാൻ തോന്നുന്നുണ്ടോ? അല്ല, എനിക്കറിയില്ലല്ലോ. ചിലപ്പോ
അല്ല ശരിക്കും ഇത് ആരാ എഴുതി വിട്ടത്? അത് കണ്ടായിരുന്നു. എനിക്കറിയില്ല. ഞാൻ ഒരു ദിവസം എനിക്കാരാ പപ്പ എന്തോ പപ്പയാണോ ചേട്ടനാണോ സ്ക്രീൻഷോട്ട് അയപ്പിച്ചു, ഞാൻ അയച്ചപ്പോ ഞാൻ ഇങ്ങനെ കണ്ട് ആറര കൊടുക്കും. അപ്പൊ ഞാനും ചേട്ടൻ ഓഫ് വി ആർ റിച്ച്, കാരണം ആറര കോടി എന്ന് ചിന്തിച്ചിട്ടില്ല. ഫസ്റ്റ് പടം മുതൽ സൂപ്പർ ശരണ്യ വരെ എങ്ങനെ വന്നത് ഈ വഴി മൊത്തം? ഫസ്റ്റ് പടത്തിൽ വരുന്നത് എൻ്റെ പപ്പ, പപ്പയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അജയങ്കിൾ. അജയങ്കിൾ പ്രൊഡ്യൂസ് ചെയ്യാനിരിക്കുന്ന ഒരു പടം. അപ്പോൾ ഞാൻ ആ സമയത്ത് 9th പഠിക്കാം. അപ്പോൾ ഡാൻസ് ചെയ്തിട്ട് നമ്മുടെ കലോത്സവത്തിനൊക്കെ ഡാൻസ് ചെയ്തിട്ട് സ്റ്റേറ്റ് ലെവലിൽ പ്രൈസ് വാങ്ങിയപ്പോഴത്തേനും ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പത്രത്തിൽ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴത്തേനും അജയങ്കിൾ പറഞ്ഞു ഇങ്ങനെ ഓഡീഷൻ ഉണ്ട് നീ വരണം. അങ്ങനെ ഓഡീഷന് പോയി. ഒരു വർക്ക്ഷോപ്പ് പോലെയായിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പം വേണുഗോപാൻ സാറ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ വേണുഗോപാൻ സാർ ഇങ്ങനെ പറഞ്ഞു ഇവൾക്ക് ഒരു റോള് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതാദ്യത്തെ പടം, അതാദ്യത്തെ പടം സർവോപരി പലകാരൻ. അത് കഴിഞ്ഞിട്ട് അപ്പം ആ ഫിലിമിൻ്റെ ക്യാമറ ചേട്ടനായിട്ടുള്ള ആൽബി ചേട്ടനാണ് എന്നെ അടുത്ത പടം ഹണി ബി 2 കാസ്റ്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്തത്. പിന്നെ അങ്ങനെ അങ്ങനെ ഓരോ പടം ഇങ്ങനെ വന്നുപോയി. വികൃതി, വരത്തൻ, ദാഗിനി, അങ്ങനെ കുറേ പടങ്ങൾ ചെയ്തു. പിന്നെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ് ഓപ്പറേഷൻ ജാവ. ഓപ്പറേഷൻ ജാവയിൽ ലൈക്ക് നല്ല റോളായിരുന്നു. അതും ഓഡീഷൻ വഴിയായിരുന്നു. വരത്തൻ ചെയ്തപ്പോഴത്തേനും അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു മാത്യൂസ് ഏട്ടൻ. ഇപ്പം മാത്യൂസ് ഏട്ടൻ പറഞ്ഞിട്ടാണ് ഓപ്പറേഷൻ ജാവയിൽ വരുന്നത്. ഓഡീഷൻ ഒക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ കൊക്കോ. കൊക്കോയിൽ നമ്മൾ ഡാഗിനി ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ നേരിട്ട് തന്നെ വിളിക്കുമായിരുന്നു. പിന്നെ സൂപ്പർ ശരണ്യയിൽ ഓഡിഷൻ വഴി. ഫഹദിന്റെ അഭിനയം നേരിട്ട് കണ്ടിട്ടുണ്ടോ? തീർച്ചയായും. പിന്നെ വരത്തൻ എങ്ങനെയുണ്ടായിരുന്നു? പുള്ളി എങ്ങനെ അഭിനയിക്കുക? ഫഹദ് എങ്ങനെ അഭിനയിക്കുക? എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. ലൈക്ക് ഞാൻ അധികം അങ്ങനെ കുറേ ഷൂട്ടൊന്നും ഒരുമിച്ചുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള അത്രയും ഭയങ്കര ഫോക്കസ്ഡ് ആണ്. അപ്പം ഷൂട്ടില്ലെങ്കിലും സിനിമയെ പറ്റി ആയിരിക്കും ഡിസ്കഷൻസ്. ഇപ്പം അമൽ സാറിൻ്റെ കൂടെ ഇരുന്നിട്ടാണെങ്കിലും ഇനി അടുത്ത സീനിനെ പറ്റിയും ആ ഒരു ക്യാരക്ടറിൻ്റെ ഇതിനെ പറ്റി അങ്ങനെയൊക്കെ ആയിരിക്കും ഡിസ്കഷൻസ് കൂടുതൽ പോവുക. പിന്നെ അഭിനയിക്കുമ്പോഴാണെങ്കിലും ആക്ഷൻ ഘട്ടിൻ്റെ ഇടയ്ക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര നമുക്ക് കണ്ടു പഠിക്കാൻ തന്നെ കുറേ ഉണ്ട്. കാരണം അവരുടെ ഓരോ ഇപ്പം ഓരോരുത്തരുടെയും ഇപ്പം ആസിഫ് അലി, ആസിഫിക്കയട്ടെ, സൗബിക്കയട്ടെ, അപ്പം ടോനോ ചേട്ടൻ ഇവരുടെയൊക്കെ ആണെങ്കിലും ഫാദിക്കടൊക്കെ ആണെങ്കിലും അവർ ആക്ഷൻ ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് കട്ട് അവർ ചെയ്യുന്ന കുറച്ച് കുറച്ച് ഭയങ്കര ചെറിയ ജസ്റ്റിസ് അല്ലേ, അതുവരെ നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. ഇവരെങ്ങനെ ഈ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ച് അങ്ങനെ. ഇപ്പം ഫാദിക്കയടൊക്കെ പറഞ്ഞാലും കണ്ണുകൊണ്ട് അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പത്തിനും ഭയങ്കര രസമാണ് അവരുടെ എല്ലാ റിയാക്ടിങ് കണ്ടിരിക്കാൻ. ഫ്രണ്ട്സ് പ്രേമിക്കുന്ന സമയത്ത് ഇതേപോലെ കാവലിരിക്കാൻ പോയിട്ടുണ്ടോ? എത്ര വേണം? ഒന്ന് രണ്ടോ? ആ സമയത്തെ പോസ്റ്റിനെ കുറിച്ച് നല്ല അടിപൊളി പോസ്റ്റ് ആയിരുന്നു. എന്താ പറയുക, അത് ഞാൻ എനിക്ക് രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം രണ്ട് ഫ്രണ്ട്സും ഇങ്ങനെ അവരുടെ ഓരോ കമ്പനിക്കാരൊക്കെ ആയിട്ട് വന്നിട്ട് പോകുമ്പം ലൈക്ക് നമ്മൾ അവിടെ ചെല്ലുമ്പത്തിന് ഓക്കെ അവർ പോയി, ഇവിടെ ചെല്ലുമ്പത്തിന് ഇവർ പോയി, നമ്മൾ ഓക്കെ ഓക്കെ എന്നിങ്ങനെ നിൽക്കും. പിന്നെ എന്താണ്, സിനിമ കാണുമ്പോഴാണേലും നമ്മൾ ജോക്ക് പറഞ്ഞിട്ട് തിരിച്ചിങ്ങനെ നോക്കുമ്പോൾ ഓ ഓക്കെ ആരും ഇല്ല ശരി എന്നാൽ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് കാണണം. തിയേറ്ററിലൊക്കെ പോയി ഇവരുടെ കൂടെ പോയി ശശിയായിട്ടുണ്ട് ചെറുതായിട്ട്. പക്ഷെ അധികം എന്നെ പോസ്റ്റ് ആക്കാൻ അവർ നോക്കാറില്ല, അവർ ഭയങ്കര കേറങ്ങാണ്. താങ്ക് യു. അപ്പോൾ സൂപ്പർ ശരണ്യ കണ്ടു, സൂപ്പർ ആയിട്ടുണ്ട്. ശരണ്യ മാത്രമല്ല പടവും മൊത്തത്തിൽ സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ സോനാരി സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു.